ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ, വളരെ രസകരമായ രണ്ട് വാക്കുകളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ അത് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ്, രണ്ട് അക്കോമഡേഷൻ. ഈ രണ്ട് വാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്നും പ്രയോഗത്തിൽ വരുന്നതാണ്. പലപ്പോഴും പലരും വീടുകളിൽ പ്രശ്നമുണ്ടാവുമ്പോൾ സംഹവ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് പറയാറുണ്ട്. വളരെ വിരളമായിട്ടാണെങ്കിലും മനഃശാസ്ത്രജ്ഞന്മാർ അക്കോമഡേറ്റ് ചെയ്ത് ജീവിക്കണമെന്ന് പറയാറുണ്ട്. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം നമ്മൾ ഇന്നും മനസ്സിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിൽ അത് കൊണ്ടു നടക്കണം. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ വാഹനം ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. നല്ല തിരക്കുള്ള ട്രാഫിക് ജാമൊക്കെ വരുന്ന സമയത്ത് നല്ല തിരക്കുള്ള റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്കൂട്ടറിലാണെങ്കിൽ പല കാറുകളുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്തത് അഡ്ജസ്റ്റ്മെൻ്റാണ്. അതായത് റൂട്ടിൽ ലഭിക്കാവുന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ ആ റൂട്ടിലുള്ള പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ ഏറ്റെടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരിക ചെയ്തത്. വീട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വേണ്ടത്, വീട്ടിൽ വേണ്ടത് അക്കോമഡേഷനാണ്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളുടെ കുടുംബാംഗങ്ങൾ അവർ ഏതു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എന്തെല്ലാം ഗുണദോഷങ്ങളുള്ളവരാണെങ്കിലും അതോടുകൂടി ചേർത്ത് നമ്മൾ ജീവിതത്തിലേക്ക് എടുത്തിട്ടാണ് നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. നമ്മൾ ചിലപ്പോൾ ചിലരോട് ചോദിക്കാറുണ്ട് അക്കോമഡേഷൻ ഉണ്ടാവുമോ എന്ന്. അതായത് താമസിക്കാനുള്ള സ്ഥലം സൗകര്യം ഉണ്ടാവുമോ എന്നുള്ളതിനാണ് അക്കോമഡേഷൻ ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. തിരസ്കരിച്ചുകൊണ്ടോ അവ നമ്മളിൽ ബന്ധമുണ്ടാക്കാത്ത വിധത്തിലോ നമുക്ക് അക്കോമഡേഷൻ സാധ്യമല്ല, അഡ്ജസ്റ്റ്മെൻ്റ് സാധ്യമാണ്. അപ്പോൾ അക്കോമഡേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളുമായി ബന്ധപ്പെട്ടവർ, അവർ ഓഫീസിലെ സൂപ്പർവൈസറാണെങ്കിലും നമ്മളുടെ താഴെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും റെസിഡൻഷ്യൽ അസോസിയേഷനിലെ അംഗങ്ങളാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ഗുണദോഷങ്ങളുണ്ടാകാം. അവ എല്ലാം കൂടി ചേർത്ത് മാത്രമേ അതിലെ അംഗങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ആ അംഗങ്ങളെ സ്വീകരിച്ച് അവര് നമ്മളുടെ ഇതേപോലെയുള്ള ഗുണദോഷങ്ങളും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടേതായിട്ടുള്ള പ്ലസ്സുകളും മൈനസുകളും നമ്മളുടേതായിട്ടുള്ള പ്ലസ്സുകളും മൈനസുകളും പരസ്പരം അറിഞ്ഞ് അവരെ അവരായി നമ്മൾ ഏറ്റെടുത്ത് നമ്മളെ നമ്മളായി അവർ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ പറയുന്ന വാക്കാണ് അക്കോമഡേഷൻ എന്നുള്ളത്. അവരെ അവരായി അവരിലെ നന്മകൾ മാത്രമെടുത്ത് തിന്മകളെ വളരെ ശക്തിയായി വിമർശിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉപയോഗിക്കാവുന്ന, തെറ്റാണെങ്കിലും ഉപയോഗിക്കുന്ന വാക്കിനെ പറയുന്ന പേരാണ് അഡ്ജസ്റ്റ്മെൻ്റ്. അയാളിലെ ഒരു കാര്യം മാത്രം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തു, അയാളെ ഞാൻ എടുത്തില്ല, അത് അഡ്ജസ്റ്റ്മെൻ്റ്. അതേസമയത്ത് ഒരു വളരെ സുദീർഘമായ ജീവിതകാലം എല്ലാ നന്മ തിന്മകളും സ്വീകരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സമഗ്രമായ ഒരു ജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ളത് അക്കോമഡേഷനാണ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. മഹാബലിപുരത്ത് ഒരു സെമിനാറിന് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ആയുർവേദത്തെ കുറിച്ചുള്ള ഒരു സെമിനാറാണ്. ഭാരതീയരായ എല്ലാ പ്രഭാഷകരോടും അതുപോലെ വിദേശത്ത് നിന്ന് വന്ന പ്രഭാഷകരോടും കൃത്യമായിട്ട് അവർക്ക് അനുവദിച്ചിരുന്ന സമയത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. അരമണിക്കൂറിൽ കൂടരുത്, ചിലരോട് 15 മിനിറ്റിൽ കൂടരുത്, ചിലർക്ക് 1 മണിക്കൂറിൽ കൂടരുത് എന്നുള്ളത് എഴുതി അവരെ വ്യക്തമായിട്ട് അറിയിച്ചിരുന്നു. അവർ പ്രഭാഷണം നടത്തുന്ന പോഡിയത്തിൽ എഴുതി വച്ചിരുന്നു ദ ടൈം അലോട്ടഡ് ഫോർ യു എന്ന് പറഞ്ഞ് എഴുതി വച്ചിരുന്നു.
ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത വിധത്തിൽ വ്യക്തമായ സമയബോധം നൽകിയിട്ടാണ് ഓരോരുത്തരെയും അവരവരുടെ പ്രഭാഷണ വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിച്ചിരുന്നത്. ആദ്യം നോക്കിയപ്പോഴത്തേക്ക് ആരും സമയം പാലിക്കുന്നില്ല. അത് നോട്ട് രൂപത്തിൽ അവരെ ഓർമ്മിപ്പിച്ചിട്ടും അവർ പാലിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ സംഘാടകർ തീരുമാനിച്ചു ഓരോ പ്രഭാഷകനും അവൻ്റെ സമയം തീരാറാകുന്നതിന് 5 മിനിറ്റ് മുമ്പ് 5 മിനിറ്റ്സ് മോർ എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി ഫ്രണ്ടിലുള്ള ആ ഓഡിയൻസിൻ്റെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുള്ളവരിൽ ഏറ്റവും മുമ്പിലുള്ള വ്യക്തിയുടെ കയ്യിൽ കൊടുത്ത് സമയം 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ അത് ഉയർത്തി കാണിക്കണം. അപ്പോൾ പുറകിലുള്ളവർ ആരും കാണില്ല. അപ്പോൾ സദസ്സിന് അതൊരു ശല്യമേ ആവില്ല. സദസ്സിൻ്റെ ശ്രദ്ധയും മറ്റൊന്നിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അവർ അങ്ങനെ ഉയർത്തി കാണിക്കാനുള്ള സംവിധാനം ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരായ ധാരാളം പ്രഭാഷകരുണ്ടായിരുന്നു. ഇനി 5 മിനിറ്റേ ബാക്കിയുള്ളൂ എന്നുള്ള ആ ബോർഡ് ഉയർത്തി കാണിച്ചിട്ടും അവർ 5 മിനിറ്റും 10 മിനിറ്റ് കഴിഞ്ഞിട്ടും നിർത്തിയില്ല. അപ്പോൾ സംഘാടകരെന്ത് ചെയ്തു? ഇനി 5 മിനിറ്റേ ബാക്കിയുള്ളൂ എന്നുള്ള ബോർഡ് ഉയർത്തി കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഇംഗ്ലീഷുകാരി മദാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആ മദാമ്മ എന്ത് ചെയ്തു? ഇതേപോലെ അടുത്ത പ്രഭാഷകർ വരുമ്പോൾ അവർക്ക് 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ആ ഇനി 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റ്സ് മോർ എന്ന ബോർഡ് ഉയർത്തി കാണിച്ചു. മാത്രമല്ല, സമയം തീരാറാവുമ്പോൾ നോ മോർ ടൈം എന്നുള്ള ബോർഡും അവരെ കൊണ്ട് തന്നെ ഉയർത്തി കാണിപ്പിച്ചു. അത്ഭുതം തോന്നിയത് ഇന്ത്യക്കാരായ സ്ത്രീകൾ ഈ ബോർഡ് ശാന്തമായിട്ട് ഉയർത്തി കാണിച്ചപ്പോൾ ആരും സമയം പാലിച്ചില്ല. അതേ സമയത്ത് ഇംഗ്ലീഷുകാരി കറക്റ്റ് 5 മിനിറ്റേ ഉള്ളൂ ബാക്കി എന്നുള്ള ബോർഡ് ചൂണ്ടിക്കാണിച്ചപ്പോൾ കൃത്യമായിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിർത്തി. എനിക്ക് തോന്നുന്നത് നമ്മളുടെ മനസ്സിൽ ഇന്നും അതേപോലത്തെ ഒരു അപകർഷതാ ബോധമുണ്ട്. വിദേശികൾ നമ്മളെ ഭരിച്ചാൽ നമ്മൾ അത് അവർ പറയുന്നതെല്ലാം കേൾക്കും. നമ്മളെ നമ്മൾ തന്നെ ഭരിച്ചാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കില്ല. എങ്ങനെയാണ് ഭാരതീയർക്ക് ഇങ്ങനെ മാനസികമായ ഒരു വിദേശ അടിമത്വം ഉണ്ടായത് എന്നറിഞ്ഞുകൂടാ. ഇന്നും ഇംഗ്ലീഷുകാരോ വിദേശികളോ വരുമ്പോൾ അവരുടെ ചുറ്റും കൂടാനും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവരോട് ഒന്ന് സംസാരിക്കാനും അവർക്ക് ഷെയ്ക്കാൻ കൊടുക്കാനും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ വാക്കുകൾ കേൾക്കാനും നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇത് നമ്മളുടെ അപകർഷതാ ബോധത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്രതികരണമാണ് എന്ന് തോന്നുന്നു. വിദേശികളെ അതിഥികളായി സ്വീകരിക്കണം എന്നുള്ള മഹത്തായ അതിഥി ദേവോ ഭവ എന്ന സന്ദേശത്തിൻ്റെ പ്രതികരണമല്ല ഇത്, മറിച്ച് അപകർഷതാ ബോധം വേറൊരു തരത്തിൽ പ്രതിഫലിക്കുന്നതിൻ്റെ അപ്രത്യക്ഷമായ ഉദാഹരണമായിട്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഭാരതീയന് അഭിമാനിക്കാൻ സാധിക്കുന്നത്രയും വസ്തുതകൾ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലെ ഒരു ജനതയ്ക്കും ഇല്ല എന്ന് നാം അറിയുകയും അവനവനിലുള്ള ആത്മാഭിമാനം, രാഷ്ട്രാഭിമാനം വളർത്തുകയും ചെയ്യുക. അതാണ് നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ അവസരം നൽകുന്നത്. മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ഈ സന്ദേശങ്ങളാണ്. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. എൻ്റെ വീട്ടിൽ അടുത്തൊരു വാടക വീട്ടിലുണ്ട്. ആ വാടക വീട്ടിൽ ഒരു ചെറിയ കുട്ടി, എൻ്റെ പേര് വിദ്യ എന്ന. എല്ലായ്പ്പോഴും ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് വരാറുണ്ട്, പലതും സംസാരിക്കാറുണ്ട്. ആ കുട്ടിയും അതിൻ്റെ അച്ഛനമ്മമാരും മുത്തച്ഛനും എല്ലാവരും കൂടിയാണ് ജീവിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടു. ആ കുട്ടി വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട്, അങ്കിൾ അങ്കിൾ, ഞാൻ അങ്കിളിനോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് എന്ത് സുഖമാണെന്നറിയോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, വിദ്യാമോൾക്ക് എന്താ ഇത്രയധികം സുഖം? എൻ്റെ അപ്പൂപ്പൻ മരിച്ചപ്പോൾ എൻ്റെ അച്ഛനൊന്നും ചെയ്തില്ല, അത് കാരണം എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും എനിക്കൊന്നും ചെയ്യണ്ട. ഇതായിരുന്നു ആ കുട്ടിയുടെ കമൻറ്റ്. ഇന്ന് ഞങ്ങൾ കാണാറുള്ള അപ്പൂപ്പൻ പെട്ടെന്ന് മരിച്ചു. ആ വീട്ടിലുള്ള അപ്പൂപ്പൻ്റെ ബന്ധുക്കൾക്ക് വലിയ ഈശ്വരവിശ്വാസമോ ആചാരവിശ്വാസമോ ഉണ്ടായിരുന്നില്ല. അത് കാരണം അന്ത്യകർമ്മങ്ങളൊന്നും അവർ നടത്തിയില്ല. ആ അന്ത്യകർമ്മങ്ങളൊന്നും നടത്താത്ത
ആ വിഷയം വീട്ടിനകത്ത് പല പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നു. അത് ഈ വിദ്യ എന്ന് പറയുന്ന ചെറിയ കുട്ടി കേട്ടിട്ടുണ്ട്. അപ്പോൾ മുത്തച്ഛൻ മരിച്ചപ്പോൾ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ല, ഇനി എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈ ഒരു ബോധമാണ് ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് പതിച്ചത്. മറ്റു ഒരു വിഷയങ്ങളും വന്നില്ലെങ്കിലും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, സ്വന്തം കാതുകൊണ്ട് കേട്ട ആ അനുഭവം ആ കുട്ടിയുടെ മനസ്സിൽ ഉറച്ചു നിന്നു. ഞാൻ ആ കുട്ടിയുടെ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു, ഈ കുട്ടിയുടെ മനസ്സിൽ തെറ്റായ ഒരു സന്ദേശമാണ് പോയിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അച്ഛന് വേണ്ടി, നിങ്ങളുടെ വീട്ടിലെ ആർക്ക് താല്പര്യം ഉണ്ടെങ്കിലും താല്പര്യം ഇല്ലെങ്കിലും നിങ്ങളുടെ അച്ഛന് വേണ്ടി കുറേ അന്ത്യകർമ്മങ്ങൾ നടത്തണം. അത് ഈ കുട്ടി കാണുകയും വേണം. ആ ബന്ധമായിരിക്കും ആ കുട്ടിക്ക് നിങ്ങളോട് ഉണ്ടാവുക. ഏതായാലും ഞാൻ പറഞ്ഞ വരികൾ കേട്ട് ഈ വിദ്യ എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള എല്ലാ അന്ത്യകർമ്മങ്ങളും വളരെ ശിഷ്ടാചാരപ്രകാരം തന്നെ ആചാരപ്രകാരം തന്നെ നടത്തേണ്ടായി. ആ അതും ആ കുട്ടിയുടെ മനസ്സിൽ വലിയ ഒരു ഇമ്പാക്റ്റ്, പ്രത്യക്ഷമായ ഒരു സ്വാധീനം ഉണ്ടാക്കുകയുണ്ടായി. നമ്മൾ പലപ്പോഴും ധരിക്കുന്നു നമ്മളുടെ വീട്ടിലെ സംഭാഷണം, നമ്മളുടെ വീട്ടിലെ സംഭവങ്ങൾ, അവയുടെ വിശകലനാത്മകമായിട്ടുള്ള അറിവ്, ഇവ വളരുന്ന തലമുറയ്ക്ക് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്ന്. അല്ല, അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം സംശയങ്ങൾ വരുമ്പോഴും അവരുടെ മാതാപിതാക്കൾ ചെയ്ത, അവർ അതിനെങ്ങനെ വിശകലനം ചെയ്തു, അത് ഇത് രണ്ടുമായിരിക്കും അവർക്ക് മാർഗദർശകമാകുന്നത്. അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നാം എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യിക്കുമ്പോഴും അതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ ആന്ത്രപ്പോളജി, നരവംശാസ്ത്രം, അതിൻ്റെ മനഃശാസ്ത്രം, അതിൻ്റെ സാമൂഹിക ശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വിശകലനം ചെയ്തതിന് ശേഷം വേണം എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ. അതിനകത്ത് നന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ വളരുന്ന തലമുറകൾക്ക് നമ്മൾ എത്ര പ്രാവശ്യം ഉപദേശിച്ചു കൊടുത്താലും മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ അവർക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആചാരങ്ങളാണ് യഥാർത്ഥത്തിൽ അന്ത്യകർമ്മങ്ങൾ. ആ അന്ത്യകർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ കുടുംബത്തിൽ ആചാരങ്ങളെ വിശകലനം ചെയ്ത് ചെയ്യണമോ ചെയ്യണ്ടായോ എന്ന് തീരുമാനിക്കാൻ. വളരുന്ന തലമുറകൾക്ക് നല്ല സന്ദേശങ്ങൾ എത്തിക്കുന്ന, നല്ല അനുഭവങ്ങൾ പകരുന്ന, അവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ അവർക്ക് പ്രയോഗിക്കാവുന്ന അറിവുകൾ നൽകുന്ന ആചാരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ അനുഷ്ഠിക്കാതിരിക്കരുത്. അത് വ്യക്തമായി അനുഷ്ഠിച്ച് അതിൻ്റെ അർത്ഥവും സന്ദേശവും കൂടി സാധിക്കുമെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങേ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം പറഞ്ഞു. അതിനുശേഷം അല്പം അതിശയോക്തി കലർന്ന് അദ്ദേഹം പറയേണ്ടായി, ഞാൻ തമസ്കരിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ്, എന്നെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നറിയിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എഴുത്തുകാരാണെങ്കിലും എത്ര ബുദ്ധിജീവികളാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിലും ഞാനങ്ങനെ വലുതായിട്ട് ആ വിഷയങ്ങളിലൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്നെ കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ അദ്ദേഹം ചെയ്ത കർമ്മങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു വലിയ ചരിത്ര സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഭാഗവതം എഴുതിയത് 11-ാം നൂറ്റാണ്ട് AD-യിലാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അത് ഞാൻ പ്രത്യേക രീതിയിൽ ഓരോന്നും വിശകലനം ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്തായിരുന്നു ഫലം? അല്ല, ഞാനത് 11-ാം നൂറ്റാണ്ടിലാണെന്ന് തെളിയിച്ചു എന്ന് മാത്രം. അല്ല, 11-ാം നൂറ്റാണ്ടിലാണെന്ന് തെളിയിച്ചത് കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്താ? ഇല്ല, ഞാൻ വെറുതെ തെളിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി തെളിയിച്ചതിൻ്റെ പരിണത ഫലം വരുന്ന തലമുറയ്ക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്? ഏയ്, അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, വെറുതെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വരികളുടെ എല്ലാം അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ? ചില മനുഷ്യർ കുറേ വർഷങ്ങളും ദശാബ്ദങ്ങളും ചെലവഴിച്ച് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കും.
അതെന്തിനവർ ചെയ്തു എന്നുള്ളത് അവർക്കറിഞ്ഞുകൂടാ, അതെങ്ങനെ ചെയ്തു എന്നും അവർക്കറിഞ്ഞുകൂടാ. ശങ്കരാചാര്യരും അതിനപ്പുറമുള്ള ആര്യഭടനും അതിനപ്പുറത്തുള്ള പല ഋഷിവര്യന്മാരും ഭാഗവതത്തിലെ വരികൾ ഉദ്ധരിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരെല്ലാം എ ഡി 11-ാം നൂറ്റാണ്ടിന് അപ്പുറത്തുള്ളവരാണ്. പക്ഷേ ഈ മനുഷ്യൻ നെയ്യാറ്റിൻകരയിൽ ഇരുന്നു കൊണ്ട് 11-ാം നൂറ്റാണ്ടിലാണ് ഭാഗവതം ഉണ്ടാക്കിയത് എന്നെഴുതി, ആർക്കു വേണ്ടി എഴുതി, എങ്ങനെ എഴുതി, എന്തിനെഴുതി, എന്താണ് അതിൻ്റെ പ്രയോജനം, അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇതുപോലെ മലയാള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു നോൺസെൻസ്, തെളിയിക്കാനോ സത്യസന്ധമോ അല്ലാത്തതോ ആയ ഏതോ ഒരു കാര്യം വിവരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തുലച്ച് അദ്ദേഹത്തിന് ആരും സമൂഹം അംഗീകാരം നൽകുന്നില്ല എന്ന പരിദേവനവുമായിട്ട് നടക്കുന്നൊരവസ്ഥ ധാരാളം പേരെ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾ ഉത്കടമായ സന്തോഷത്തോടുകൂടി അറിയിച്ചു, ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിൽ പദാനുപദം വിവർത്തനം ഞാൻ ഇതേ പദ്യരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. വേറൊരാൾ എന്നെ അറിയിച്ചു, 20 വർഷം കൊണ്ട് മഹാഭാരതം പദാനുപദം മലയാളത്തിലേക്ക് ഞാൻ വിവർത്തനം ചെയ്തു, അത് പ്രസിദ്ധീകരിക്കണം, 600,000 രൂപയാകും. എനിക്ക് ഇവരോട് എല്ലാവരോടും ചോദിക്കാനുള്ളത് ഒന്നാണ്, ആരാധ്യനായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഭഗവത്ഗീത ഭംഗിയായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒന്ന് അവിടെ ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സൃഷ്ടി നടത്തി സമയം എന്തിനു ചെലവഴിക്കുന്നു, ചെയ്തുകൊള്ളുക, സമൂഹം അംഗീകരിച്ചില്ലെങ്കിൽ എന്തിന് കരയുന്നു, ഈ മഹാഭാരതത്തിൻ്റെ പദാനുപദ വിവർത്തനം അതുപോലെ മലയാളത്തിലുണ്ട്, പിന്നെ ഗദ്യത്തിലുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, ഇതെല്ലാം ഉള്ളപ്പോൾ 10-20 വർഷം ചെലവഴിച്ച് അതിൽ നിന്ന് എത്ര ഭിന്നമായിട്ടുള്ളതാണ് നിങ്ങൾ നൽകാൻ പോകുന്നത്, അത് എത്ര പേര് വായിക്കും, 100 കോപ്പി അത് പ്രിന്റ് ചെയ്താൽ ഒരു 15 വർഷം കൊണ്ടായിരിക്കും അത് ചെലവഴിക്കാം, വാങ്ങിക്കുന്ന വ്യക്തി അത് വായിക്കുന്ന ഉറപ്പില്ല, ഇതൊന്നുമില്ലാത്തൊരു വലിയ കർമ്മം ചെയ്തു എന്ന ആത്മാഭിമാനം കിട്ടാൻ വേണ്ടി ഒരു പ്രയോജനവും ഇല്ലാത്ത ലെവലിലേക്ക് നമ്മൾ എന്തിനാ താഴുന്നത് എന്ന് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ തെളിവുകൾ ആവശ്യമില്ലാത്ത, നിത്യജീവിതത്തിലെ ഉപദേശങ്ങൾക്ക് മാത്രം മൂല്യങ്ങളുള്ള ഈ ഉപദേശങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം നമ്മൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ ആരെഴുതി, എപ്പോൾ എഴുതി, എന്തിനെഴുതി, ഏത് കാലഘട്ടത്തിൻ്റെ പ്രതിവിധിയാണ്, ഇത് അപ്രകാരം PhD ചെയ്യുന്നവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. സാധാരണക്കാരിൽ സാധാരണക്കാരായ 99.9% വ്യക്തികൾക്കും അതിൽ വിവരിക്കുന്ന വരികളുടെ ജീവിത സന്ദേശം എന്ത് എന്ന് അറിയാൻ അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടത്. ഭാഗവതം വായിക്കുമ്പോഴും രാമായണം വായിക്കുമ്പോഴും യഥാർത്ഥത്തിൽ മഹാഭാരതം വായിക്കുമ്പോഴും ചിലപ്പോൾ വേദങ്ങൾ വായിക്കുമ്പോൾ പോലും ആര് എപ്പോൾ എന്തിന് എഴുതി എന്നുള്ളതല്ല, ആ എഴുതിയത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണ് എന്നറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റ് കാര്യങ്ങൾ ശ്രമിക്കേണ്ട എന്നുള്ളതല്ല, ആ ലെവലിലുള്ള പഠനം നടത്തുന്ന 10 ലക്ഷക്കണക്കിന് ആൾക്കാരിൽ 1-ോ 2-ോ വ്യക്തികൾ മാത്രമേ അതറിയേണ്ട ആവശ്യമുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങൾക്ക് നമസ്കാരം. എങ്ങനെയാണ് ഈ സംസ്കൃത അക്ഷരം ഉണ്ടായത്? ഭരദ്വാജ മഹർഷി സംസ്കൃത അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അത്രേ. ഒരു മുള നാഴി പോലെയുള്ള മുളക്കുഴലെടുത്ത് അതിൻ്റെ ഒരു വശത്ത് ഒരു തുണി വളരെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി, ആ കിട്ടിയതിന് ശേഷം അതിൽ കുറച്ച് പൊടികളിട്ടു, ഡസ്റ്റ് ഏതോ പൊടിയിട്ട് ആ മുളനാഴിയുടെ മുകൾ വശത്ത് നമ്മുടെ മൗത്ത് നമ്മുടെ വായ വെച്ച് ഓരോ അക്ഷരങ്ങളും കുറേ പ്രാവശ്യം ഉച്ചരിച്ചു അത്രേ. ക എന്നുള്ളതാണെങ്കിൽ ക, വീണ്ടും ക, വീണ്ടും ക, ഇങ്ങനെ നിരന്തരം ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആ അക്ഷരത്തിൻ്റെ അഥവാ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ഈ പൊടിപടലങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള ഒരു അലൈൻമെൻ്റ് ഉണ്ടാക്കി, ആ പ്രത്യേക റീഅറേഞ്ച്മെൻ്റ്, ആ റീഅറേഞ്ച്മെൻ്റ് ഉണ്ടായതിൽ നിന്നാണ് സംസ്കൃത അക്ഷരങ്ങൾ ഉണ്ടായത്. അപ്പൊ
സംസ്കൃതാക്ഷരങ്ങൾ വെറും വരകളുടെ വികാസനമല്ല, ആ ശബ്ദ തരംഗങ്ങൾ പൊടിപടലങ്ങളിൽ വരുത്തിയ വൈബ്രേഷന്റെ അടിസ്ഥാനത്തിലുള്ള അലൈൻമെന്റിൽ നിന്നാണ് സംസ്കൃത അക്ഷരങ്ങൾ ഉണ്ടായത്. ഇത്ര അത്ഭുതകരമായ ഒരു വിവരണമാണ് ഈ ഭരദ്വാജ മഹർഷിയുടെ. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പ്ലനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അത് യഥാർത്ഥത്തിൽ ഉജ്ജ്വലമായ ഒരു എക്സ്പ്ലനേഷനാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഭാഷ വികസിക്കുന്നത് അക്ഷരങ്ങൾ, അത് കുത്ത്, കോമ, ആർച്ച്, ആർക്ക്, സർക്കിള്, സെമി സർക്കിള്, ഇങ്ങനെയുള്ള പല പല വരകളും ലോപിച്ചും വികസിച്ചുമാണ് അക്ഷരങ്ങൾ ഉണ്ടാവുക എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുന്ന ഈ ചരിത്രം എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയ്ക്ക് തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു അക്ഷരമാലാക്രമം രൂപം കൊണ്ടത് ശബ്ദ തരംഗങ്ങളുടെ സ്വാധീനം ചുറ്റുപാടും എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ശബ്ദ തരംഗങ്ങൾ പൊടിപടലങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കൃത അക്ഷരങ്ങൾ പോലും രൂപം കൊണ്ടത് എന്ന് നാം ഓർക്കുക. നമ്മളുടെ ആചാരങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഒരു സംസ്കൃത ശ്ലോകത്തിലൂടെ വിവരിക്കാം. സ്വഗ്രാമേ പൂർണ്ണമാചാരം, അന്യഗ്രാമേ തദർത്ഥകം, പട്ടണേതു തത്പാദം, യാത്രയെ ബാലാത് ആചരതേ. ഇതിന്റെ അർത്ഥം ഇതാണ്, സ്വന്തം ഗ്രാമത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കണം. നമ്മളുടെ താമസം നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറ്റിയെങ്കിൽ ആകെ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ പകുതിയെങ്കിലും അനുഷ്ഠിച്ചാൽ മതി. നമ്മൾ പട്ടണത്തിൽ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ ആകെ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ കാൽ ഭാഗം അനുഷ്ഠിച്ചാൽ മതി. യാത്രാവേളയിലാണെങ്കിൽ കുട്ടികളെ പോലെ കുട്ടികൾക്ക് ആചാരങ്ങളൊന്നുമില്ല, അതുപോലെ നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമേയില്ല. അപ്പം അതുകൊണ്ട് അവനവൻ്റെ ഗ്രാമത്തിൽ പൂർണ്ണമായിട്ടുള്ള ആചാരങ്ങൾ, മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയാൽ ആചാരങ്ങളുടെ പകുതി, അതുപോലെ തന്നെ പട്ടണങ്ങളിലാണെങ്കിൽ കാൽ ഭാഗം, യാത്രയിലാണെങ്കിൽ ആചാരങ്ങളുടെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇതിനാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുക, ശാസ്ത്രവീക്ഷണം. ആചാരങ്ങളുടെ ലക്ഷ്യം ഒന്നും സ്വർഗത്തിലേക്ക് പോകാനല്ല, ജീവിതത്തെ സന്തുഷ്ടവും സംതൃപ്തവും സമഗ്രവുമാക്കാനാണ് ആചാരങ്ങൾ. അപ്രകാരമാക്കണമെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ നിയമം ഒന്ന് തന്നെ ആകരുത്. ലോകത്തിൽ എവിടെ ചെന്നാലും ഈ ആചാരങ്ങൾ ഇങ്ങനെ നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയാൻ സാധ്യമല്ല. കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്ന തിരുമേനിമാര് കുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ആണ് യഥാർത്ഥത്തിൽ പൂജയ്ക്ക് തയ്യാറാകേണ്ടത്, ക്ഷേത്ര ആരാധനയ്ക്ക് തയ്യാറാവേണ്ടത്. ഈ നിയമം ജമ്മു കാശ്മീരിലെ ബാധകമല്ല. അവിടെ കുളത്തിലെങ്ങാനും മഞ്ഞുകാലത്ത് മുങ്ങിയാൽ പിന്നെ പൊങ്ങില്ല. അപ്പോൾ ദേശവും കാലവും അനുസരിച്ച് ആചാരങ്ങൾക്ക് മാറ്റം വരണമെന്നും ആചാരങ്ങൾ മാറ്റിയേ തീരൂ എന്നും ഇതേ ആചാരങ്ങളുടെ ഗ്രന്ഥമായ ധർമ്മശാസ്ത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആചാരങ്ങളെക്കുറിച്ച് കേട്ടിരിക്കുന്നു, ആചാരങ്ങൾ ഇങ്ങനെ പകർത്തുന്നു, ആചാരങ്ങൾ എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തിനു ചെയ്യണം എന്നൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവാ. പക്ഷേ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് പൂർണ്ണമായിട്ടുമാണെങ്കിൽ അവനവൻ്റെ ഗ്രാമത്തിൽ, മറ്റെല്ലായിടത്തും ആചാരങ്ങൾ അണുവിട വ്യത്യാസം ഇല്ലാതെ അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം. ആചാരങ്ങൾ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മൾ ജീവിക്കുന്നത് ആചാരങ്ങൾക്ക് വേണ്ടി ആകരുത് എന്നുള്ളതും ശ്രമിക്കാം. മനുഷ്യൻ്റെ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഈ അഞ്ച് കാര്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭാരതത്തിൽ ഓരോ ആചാരവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും നാം എപ്പോഴും ഓർമ്മിക്കുക. സർ സി വി രാമനെ കുറിച്ച് നിങ്ങൾ കേട്ടു കാണും, ഭാരതത്തിലെ നോബൽ സമ്മാനം കിട്ടിയ
ഉജ്ജ്വലനായ ഒരു ഭാരതീയ ശാസ്ത്രജ്ഞൻ. ഭാരതത്തിൽ തന്നെ ഗവേഷണം നടത്തി അദ്ദേഹം ഈ നോബൽ സമ്മാനത്തിന് അർഹനാവുകയാണ് ഉണ്ടായത്. നോബൽ സമ്മാനം വാങ്ങിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ ആ സദസ്സിലുള്ള നോബൽ ലോറേറ്റ്സ്, നോബൽ സമ്മാനം വാങ്ങിച്ചവർ എല്ലാവരും ഒരു ആൽക്കഹോൾ, ഒരു പെഗ് കഴിക്കാറുണ്ട്. വളരെ വീര്യമുള്ള ഏതോ വിസ്കിയോ ബ്രാൻഡിയോ എന്താണെന്ന് തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരസ്പരം ഗ്ലാസ് കൂട്ടിമുട്ടിച്ചിട്ട് ആണ് അത് കഴിക്കുക. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, എൻ്റെ ആചാരപ്രകാരം ഞാൻ ആൽക്കഹോൾ കഴിക്കില്ല, ഞാൻ ഒരിക്കലും ലഹരി പദാർത്ഥം കഴിച്ചിട്ടില്ല, കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതേസമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ കഴിക്കാൻ ഞാൻ ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കഴിക്കാം എന്ന് പറഞ്ഞ അദ്ദേഹം ഇത്ര വലിയ പ്രോട്ടോക്കോളും ലംഘിച്ചിട്ട് അവരുടെ അനുമതിയോടുകൂടി അത് ഒഴിവാക്കിയിട്ട് അദ്ദേഹം ആൽക്കഹോൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. അവിടെ വളരെ രസകരമായ തമാശ പറയുന്ന ഒരു നോബൽ ലോറേറ്റ്, നോബൽ സമ്മാനം നേരത്തെ കിട്ടിയ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം തമാശ ആയിട്ട് രാമനോട് പറഞ്ഞു, അത്രേ മറ്റുള്ളവരെ കേൾക്കെ. ആരാധ്യനായ രാമൻ, പ്രകാശരശ്മികള് ആൽക്കഹോളിൽ കൂടെ കടന്നുപോയാൽ അതിനെന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് രാമൻ ഇഫക്റ്റിലൂടെ അങ്ങ് തെളിയിക്കേണ്ടായി. പക്ഷെ ഞങ്ങൾക്കറിയേണ്ടത് രാമനിലൂടെ ആൽക്കഹോൾ കടന്നുപോയാൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ഉടനെ രാമൻ മറുപടി പറഞ്ഞു, അത്രേ പ്രകാശരശ്മികൾ ആൽക്കഹോളിൽ കൂടെ കടന്നു പോകുന്നത് പോലെ ആൽക്കഹോള് രാമനിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് ഒരു മാറ്റവും രാമനിൽ ഉണ്ടാവില്ല എന്നാണ്. എത്ര വലിയ സദസ്സാണെങ്കിലും എത്ര വലിയ കൂട്ടായ്മയാണെങ്കിലും എത്രയെല്ലാം പ്രോട്ടോക്കോള് വിദേശത്തിൻ്റെതായി സ്വീകരിക്കേണ്ടി വന്നാലും നമ്മളുടെ ചിന്താധാരയും നമ്മളുടെ വീക്ഷണവും മുറുകെ പിടിക്കണം എന്ന ഡോക്ടർ സി വി രാമൻ്റെ ഈ അനുഭവ ചരിത്രം അത് നമ്മളെ അറിയിക്കുന്ന ഒന്നാണ്. നമ്മളറിയണം, യഥാർത്ഥത്തിൽ നമ്മളുടെ കൺവിക്ഷൻ, നമ്മുടെ വിശ്വാസം, നമ്മളുടെ ആചാരം, നമ്മളുടെ വീക്ഷണം, ഇത് എത്ര വലിയ സദസ്സാണെങ്കിലും അത് തെറ്റിക്കേണ്ട ഒരാവശ്യമുണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോടുകൂടി തന്നെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ ബഹുമാനിതരാവുകയല്ലാതെ ഒരു കാരണവശാലും നമ്മൾ അവരുടെ മുമ്പിൽ താഴില്ല, താഴ്ന്നു പോകുമെന്ന ധാരണ ഉണ്ടാവുകയുമില്ല. അടുത്ത കാലത്ത് വളരെ അധികം അറിവുള്ള, ഗവേഷണം നടത്തിയ രണ്ട് കെമിസ്ട്രി വിദ്യാർത്ഥികൾ, അവർക്ക് നല്ല ഉയർന്ന ഫെല്ലോഷിപ്പ് കിട്ടിയിട്ട്, സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ജർമ്മനിയിൽ ഗവേഷണത്തിന് പോവേണ്ടായി. അവിടെ ചെന്ന് അവിടുത്തെ പ്രൊഫസർമാരുമൊക്കെ ആയിട്ട് അവർ ചർച്ച ചെയ്തു. അവർ വന്ന ദിവസം അവർക്കൊരു ചെറിയ റിസപ്ഷൻ കൊടുത്തിരുന്നു, ഒരു സ്വീകരണം. ആ സ്വീകരണത്തിൽ ഇവരെ അങ്ങോട്ട് ക്ഷണിച്ച പ്രൊഫസർമാർ പറയുന്നു, ഇന്ത്യക്കാർ വളരെ ഉന്നതന്മാരാണ്, ഉജ്ജ്വലരാണ്. അവർ ബീഫ് കഴിക്കില്ല, പശുവിൻ്റെ ഇറച്ചി കഴിക്കില്ല, അവർ കാര്യമായിട്ട് കള്ളു കുടിക്കില്ല, ഉജ്ജ്വലമായ ഭഗവത്ഗീത അറിയുന്നവരാണ്, വേദമന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ധാരാളമുണ്ട്, അഹിംസ അവരുടെ ജീവിത വ്രതമാണ്, കുടുംബ ബന്ധങ്ങൾ വളരെ ഉജ്ജ്വലമാണ് എന്നെല്ലാം വിവരിച്ച് ഇന്ത്യക്കാരായ കേരളീയരായ ഇവരെ രണ്ടുപേരെയും സ്വീകരിച്ചു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ചു മറുപടി പറഞ്ഞത്, ഇന്ത്യക്കാർ ബീഫ് കഴിക്കാത്തവരാണെന്നുള്ള ധാരണ തെറ്റാണ്. ഇന്ത്യക്കാർ ധാരാളം പേർ, ഏതാണ്ട് എല്ലാ ഇന്ത്യക്കാരും ബീഫ് കഴിക്കുന്നുണ്ട്, ധാരാളം പേര് കള്ളു കുടിക്കുന്നുണ്ട്, അവിടെ കുടുംബ ബന്ധം അത്രയും പവിത്രമൊന്നുമല്ല, അവിടെ ഭഗവത്ഗീത കേൾക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, വേദത്തിനെ ഇന്ത്യക്കാർക്ക് പുച്ഛമാണ്. അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിച്ചപ്പോൾ പറഞ്ഞത് അതൊന്നും അത്ര ശരിയല്ല എന്ന രീതിയിൽ. ഇതവർ പറയാൻ കാരണം, മുമ്പിലിരുന്നവർ കുറേ അധികം പേര്
നല്ല സോ കോൾഡ് യുക്തിവാദികൾ ടൈപ്പ് ആൾക്കാരുണ്ട്, ബുദ്ധിജീവികളുടെ ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ത്യക്കാർ അതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ മുമ്പിൽ ഭംഗിയായിട്ടൊന്ന് തിളങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഈ പശു ഇറച്ചി കഴിക്കുന്നവരാണെന്നും ഭഗവത്ഗീത കേൾക്കാത്തവരാണെന്നും വേദത്തോട് ബഹുമാനമില്ലാത്തവരാണെന്നും ആചാര വിചാര വിശ്വാസങ്ങളിലൊന്നും താല്പര്യം ഇല്ലാത്തവരാണെന്നും അറിയിച്ചത്. ഏതായാലും ഇവരെ ക്ഷണിച്ച പ്രൊഫസർ ഷെയ്ഖാൻ്റെ ഒക്കെ നൽകി അടുത്ത ദിവസം ആ ഫെല്ലോഷിപ്പ് ക്യാൻസൽ ചെയ്തതായിട്ടും തിരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തതായിട്ടും നിങ്ങൾക്ക് പോകാമെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തതായിട്ടും അവരെ അറിയിച്ചു. കാരണം ഏത് രാജ്യത്തിനെയാണോ ഞങ്ങൾ ബഹുമാനിക്കുന്നത്, ഏത് രാജ്യത്തിൻ്റെ നന്മകളാണോ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഗവേഷണത്തിന് വിളിച്ചത്. നിങ്ങൾ തന്നെ സ്വന്തം രാജ്യത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങൾ ഈ നാടിനെയും അതേപോലെ കാണുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തുടരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എറണാകുളത്തുകാരായ രണ്ടുപേരെയും തിരിച്ചയച്ചു. അപ്പൊ നമ്മൾ നോക്കുക, മറ്റുള്ളവന്റെ മുമ്പിൽ തിളങ്ങാൻ വേണ്ടി വികൃതമായ നമ്മളുടെ മുഖം കാണിച്ച് പേരും പ്രസിദ്ധിയും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നവർ ധാരാളം പേരുണ്ട്. ഓർമ്മിക്കുക, ഇന്ന് ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണെങ്കിൽ അത് ഭാരതത്തിൻ്റെ അത്യാധുനികമായ ശാസ്ത്ര സാങ്കേതിക സംഭാവനകളുടെയോ മഹത്വത്തിൻ്റെയോ പേരിലല്ല ഭാരതം അറിയപ്പെടുന്നത്. ഭാരതീയ പൈതൃക നന്മകളുടെ പേരുകളിൽ തന്നെയാണ് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്നത്. അതിൽ അഭിമാനിക്കുന്നതിന് പകരം സ്വയം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് തെളിവ് നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ രണ്ട് വിദ്യാർത്ഥികളുടെ അനുഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. നിങ്ങൾക്ക് നമസ്കാരം. നമ്മളുടെ ദുരാചാരങ്ങളിൽ ഇന്ന് മുഴച്ചു നിൽക്കുന്ന ഒന്നാണ് ഈ അശ്ലീല പാട്ടുകൾ പാടുക എന്നുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ പണ്ട് തലശ്ശേരി കണ്ണൂർ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ഒരാചാരം നിലനിന്നിരുന്നു. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് കള്ള് കരിക്ക് ഇതെല്ലാം അഭിഷേകത്തിന് കൊണ്ടുപോകുന്ന വേളയിൽ അശ്ലീല പാട്ടുകൾ പാടുക എന്നുള്ളൊരു സ്വഭാവം, അത് കൗളമാർഗ ആചാരത്തിൻ്റെ ഭാഗമാണ്. വൈദിക ആചാരത്തിൻ്റെയോ പൗരാണിക ആചാരത്തിൻ്റെയോ ഭാഗമല്ല, വികൃതമായ ഒരാചാരം കഴിഞ്ഞ 1600 കൊല്ലമായിട്ട് ഭാരതത്തിൽ നിലനിന്നിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കള്ള നിവേദ്യം എന്നുള്ളതും കള്ള അഭിഷേകം എന്നുള്ളതും അശ്ലീല പാട്ട് എന്നുള്ളതും. ശ്രീനാരായണ ഗുരുദേവൻ അത് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ചെയ്തത് ഏത് ആചാരത്തെയും ഗുരുദേവൻ എതിർക്കുകയല്ല ചെയ്തത്, പകരം അതിന് മറ്റൊരു സദാചാരം ആൾട്ടർനേറ്റീവായിട്ട് പകരത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതാണ്. ഏത് ആചാരങ്ങളെ, ദുരാചാരങ്ങളെ, അനാചാരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ചേർക്കണമെങ്കിലും സമൂഹത്തിൽ നിന്ന് മാറ്റണമെങ്കിലും അത് മുദ്രാവാക്യം വിളിച്ചോ സമരം ചെയ്തിട്ടോ അതല്ല, അതിനെതിരെ ഹർത്താൽ ആചരിച്ചിട്ടോ അല്ല മാറ്റേണ്ടത്, മറിച്ച് ആ ആചാരത്തിന് പകരം മറ്റൊരാചാരം കൊടുക്കുക. മറ്റൊരർത്ഥത്തിൽ ദുരാചാരത്തിന് പകരം ഒരു സദാചാരം കൊടുക്കുക. അങ്ങനെയാ ഗുരുദേവൻ ചെയ്തത്. എങ്ങനെയാ ഗുരുദേവൻ ചെയ്തത്? കള്ള് അഭിഷേകം നടത്തുന്നതിന് പകരം കരിക്കിന്റെ വെള്ള അഭിഷേകം നടത്താൻ പറഞ്ഞു. അശ്ലീല പാട്ടുകൾ പാടുന്നതിന് പകരം ഓം നമശിവായ ചൊല്ലാൻ പറഞ്ഞു. ആയിരക്കണക്കിന് കൗങ്ങിന്റെ പൂക്കള് പൂക്കില എടുത്ത് സർപ്പം പാട്ട് നടത്തുന്നതിന് പകരം ഒരു പൂക്കില എടുത്ത് അതുകൊണ്ട് മാത്രം സർപ്പം തുള്ളൽ നടത്താൻ പറഞ്ഞു. അതുപോലെ കരിക്ക് പൊട്ടിച്ചിട്ട് ക്ഷീണിച്ച വ്യക്തിയുടെ തലയിൽ ഒഴിക്കുന്നതിന് പകരം അത് കുടിക്കാൻ കൊടുത്ത് തലയിൽ പച്ചവെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പൊ 500 or 600 കരിക്കെടുത്ത് അതിൻ്റെ വെള്ളം തലയിൽ ഒഴിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടാവാൻ പോണില്ല. നല്ല വെള്ളം തലയിലൊഴിക്കുക, പച്ചവെള്ളം തലയിലൊഴിക്കുക, കുടിക്കാൻ ക്ഷീണിക്കുന്ന വേളയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ക്ഷീണമുണ്ടാവുകയാണെങ്കിൽ കുടിക്കാൻ കരിക്കിൻ്റെ വെള്ളം കൊടുക്കാൻ പറഞ്ഞു. ഇവിടെയാണ് ഗുരുദേവന്റെ മഹത്വം.
ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ പകർത്തേണ്ടത്, ഏത് ദുസ്വഭാവങ്ങൾ മാറ്റാനും ഏത് തെറ്റായ ധാരണയിലേക്ക് വഴുതി വീഴുന്നത് ഒഴിവാക്കാനും അപഥസഞ്ചാരം നടത്തുന്നതിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനും എപ്പോഴും ഉത്തമമായ മാർഗം മറ്റൊരു ആൾട്ടർനേറ്റീവ് പകരത്തിന് മറ്റൊരാചാരമോ വിചാരമോ വിശ്വാസമോ സങ്കല്പമോ കർമ്മമോ ഏൽപ്പിക്കുക. അതിലൂടെ പോകുമ്പോൾ തെറ്റായിട്ടുള്ളതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും, നന്മയുള്ളതിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനും സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നന്മയിലേക്കുള്ള മാറ്റം സാവധാനത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അത് വാശിയോ വൈരാഗ്യമോ പകയോ എതിർപ്പോ അതിലൂടെ ആവരുത്, മറിച്ച് ശാന്തമായിട്ട് ആകണം എന്നുള്ളത് ഓർമ്മിക്കുക. ഒരു പത്രത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വായിക്കേണ്ടായി, മെന്റൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച രോഗികളുടെ എണ്ണം 38,500. ഒരു വർഷം മെന്റൽ ഹോസ്പിറ്റലിൽ ഔട്ട് പേഷ്യന്റ് ടിക്കറ്റ് എടുത്തവരുടെ എണ്ണം ഇത്രയും അധികം, 38,500. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് കേരളീയർക്ക് ജീവിതത്തിൽ സങ്കീർണമായ ഒരു പ്രശ്നവുമില്ല, സാമ്പത്തികമായിട്ട് വലിയ വിഷമമൊന്നുമില്ല, വീട്ടിനകത്തെ ഓഫീസിനകത്തെ സൗകര്യങ്ങൾക്കും വലിയ വിഷമമില്ല, വിദ്യാഭ്യാസത്തിനും വലിയ വിഷമമില്ല, ഏത് തരത്തിലുള്ളവർക്കും ഏത് തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. തന്നെത്താനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അവനവൻ സ്വയം ഉയർന്ന ഏതെങ്കിലും കർമ്മത്തിൽ ഏർപ്പെടണമെങ്കിൽ വലിയ തടസ്സമൊന്നുമില്ലാത്ത രീതിയിൽ അവർക്കതിലൂടെ പോകാൻ സാധിക്കും. ഇതെല്ലാമായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ 38,500 രോഗികൾ ഒരു വർഷത്തിൽ രജിസ്റ്റർ ചെയ്തത്, പേര് എഴുതി ചികിത്സയ്ക്ക് വന്നത്? വേറെ എന്തോ കേരളത്തിൽ പ്രശ്നമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഇത്ര മാനസിക രോഗികൾ കേരളത്തിൽ ഉണ്ടാവില്ല. ആ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്, നമുക്ക് വലിയ ദുഃഖമൊന്നുമില്ല എന്ന ഒരു ദുഃഖമുണ്ട്. വലിയ ദുഃഖങ്ങളൊന്നുമില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമായി തീർന്നിരിക്കുക നമുക്ക്. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും പ്രശ്നമായിട്ടെടുക്കുന്നു. ചെറുതും വലുതുമായി നമ്മൾ അഭിമുഖീകരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രശ്നമായി തീർന്ന് എന്തെല്ലാമോ വലിയ ഘോരമായൊരു വിപത്ത് നമ്മളെ ഗ്രസിച്ചിരിക്കുന്നു എന്ന ധാരണയിലാണ് നമ്മളുടെ പത്രങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും മറ്റെല്ലാ പൊതു സംവിധാനങ്ങളും നമ്മളുടെ സമൂഹവും നമ്മളുടെ കുടുംബാംഗങ്ങളും നമ്മളുമെല്ലാം ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ന് ഭാരതത്തിലുള്ള അത്രയും സൗകര്യങ്ങൾ, അത് ആത്മീയമായും ഭൗതികമായും, അത് ആത്മീയമായും ശാസ്ത്രീയമായും, അത് പൂർവികമായും ആധുനികമായും, ഇത് ഒന്ന് വിശകലനം ചെയ്താൽ ഇത്രയും ഉജ്ജ്വലമായ നന്മകൾ എല്ലാവിധത്തിൽ നിന്നും ലഭ്യമാകുന്ന ഒരവസ്ഥ അവസരം ഇല്ല തന്നെ ഈ രാഷ്ട്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഭാരതീയർ ഇത്രയും സ്വതന്ത്രമായി ശാന്തമായി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1600 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇത്രയും സുഖ സൗകര്യങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും സാമ്പത്തികമായ ഉയർച്ചയും വിദ്യാഭ്യാസപരമായ വളർച്ചയും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ജനാധിപത്യ വ്യവസ്ഥിതിയും എല്ലാം നിലനിൽക്കുന്ന ഈ ഒരു രാഷ്ട്രത്തിൽ ഇതിൻ്റെ നന്മകൾ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണില്ല. ആ നന്മകൾ ആസ്വദിക്കാൻ, ആ നന്മകളുണ്ടെന്നറിയാൻ, അതിങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് എന്നറിയാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഈ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ.
പതിനായിരക്കണക്കിന് ആശുപത്രികൾ സ്ഥാപിച്ചതുകൊണ്ടോ ആയിരക്കണക്കിന് മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ടോ ഓരോ വീട്ടിലും ഓരോ ഡോക്ടർ എന്ന ചിന്താധാര വളർത്തിയതുകൊണ്ടോ കോടിക്കണക്കിന് രൂപയുടെ ഔഷധങ്ങൾ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്തതുകൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അങ്ങനെ ധരിക്കുകയുമരുത്, മറിച്ച് നമുക്ക് പ്രശ്നങ്ങളില്ല, ഇതെല്ലാം സാധാരണയാണ്, ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും നമ്മളെ തളർത്തുകയോ നമ്മളെ ഒരു കാരണവശാലും വേദനിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ബോധത്തോടുകൂടി ഇന്ന് എന്ന ദിവസം സന്തോഷത്തോടുകൂടി ജീവിക്കുക. നാളെ എന്ന ദിവസം ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരാതിരിക്കുക. നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാക്കുക. എല്ലാവരും ചേർന്ന നന്മകളെ മാത്രം ലക്ഷ്യമിടുന്ന, എന്നാൽ തിന്മകളുണ്ടെങ്കിൽ അത് അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ഉജ്ജ്വലമായ കർമ്മപദ്ധതി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മനോരോഗ വിദഗ്ധന്മാരുടെ ജോലി കുറയും, മനോരോഗ ആശുപത്രികളിൽ വരുന്നവരുടെ എണ്ണവും കുറയാതിരിക്കില്ല. അലക്സാണ്ടറുടെ കഥ നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം ഭാരതം വരെ വന്ന്, വരാനെന്താ കാരണം ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ അമ്മ വയസ്സാവുമ്പോഴത്തേക്കും മകനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഭാരതത്തിലെ ഗംഗാനദിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, തീർത്ഥമായിട്ട് അത് നിനക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അലക്സാണ്ടറോട് അലക്സാണ്ടറുടെ അമ്മ ചോദിച്ചു അത്രേ. അപ്പം മകൻ പറഞ്ഞു, ഞാൻ ഭാരതത്തിലെ ഗംഗാജലം മാത്രമല്ല ഭാരതത്തെ തന്നെ കീഴടക്കിയിട്ട് അമ്മയുടെ കാലിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഒരു കാരണവശാലും ഈ ജന്മത്തിൽ നിനക്കത് സാധിക്കില്ല. ഭാരതത്തിലുള്ള ജനത വീരശൂര പരാക്രമികളാണ്. അവർ ജീവിതത്തെയും ഭയപ്പെടുന്നില്ല, അവർ മരണത്തെയും ഭയപ്പെടുന്നില്ല. രണ്ടിനെയും ഭയപ്പെടാതെ ജീവിക്കുന്ന ഉജ്ജ്വലരായ വീരശൂര പരാക്രമികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ആ രാഷ്ട്രത്തിൻ്റെ ഒരു അംശം പോലും ഇവിടേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞു. അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ടാണ് അലക്സാണ്ടർ ഭാരതത്തെ ആക്രമിച്ച് കുറേ അധികം പരിശ്രമിച്ച് തിരിച്ച് പോകുന്ന വഴിക്ക് അദ്ദേഹം അന്ത്യവിശ്രമം കൊണ്ടത്, മരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് ഭാരതത്തിൽ വന്ന് പല സന്യാസിമാരെ അദ്ദേഹം കാണേണ്ടായി. അവര് അവർക്ക് എന്തു വേണമെങ്കിലും തരാം, മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്ന ഈശ്വര സാക്ഷാത്കാരം വേണം എന്ന് അലക്സാണ്ടർ ഈ ഋഷിവര്യന്മാരോട് പറഞ്ഞു. പ്രത്യേകിച്ചും പിപ്പലാദ മഹർഷിയെ കണ്ട് പറഞ്ഞു അത്രേ. അപ്പൊ ആ മഹർഷിമാരെല്ലാം അലക്സാണ്ടറോട് പറഞ്ഞത്, നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് ഒന്നുമില്ല, നിങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടേതായിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി വരിക അല്ലാതെ നിങ്ങൾ വെട്ടിപ്പിടിച്ച രാജ്യമോ പദവിയോ പേരോ പ്രസിദ്ധിയോ സമ്പത്തോ അധികാരമോ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, അത് ഞങ്ങൾക്ക് പുച്ഛമാണ്. ഞങ്ങളാണ് ഏറ്റവും സ്വതന്ത്രരും സന്തോഷിക്കുന്നവരും, കാരണം ഞങ്ങളുടെ ഇത് എന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് വ്യക്തമായിട്ട് പിപ്പലാദ മഹർഷി വളരെ ഭംഗിയായിട്ട് അലക്സാണ്ടറോട് പറഞ്ഞു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തിരിച്ച് പോയ അലക്സാണ്ടർ അന്ത്യ നാളടുത്തപ്പോൾ തൻ്റെ സഹചാരിയോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ശവപ്പെട്ടിയിൽ അടുക്കുന്ന വേളയിൽ എൻ്റെ രണ്ട് കൈകളും പുറത്തിടണം, എല്ലാവരും കാണണം എൻ്റെ കൈകൾ പുറത്ത് ഉള്ളതായിട്ട്. അപ്പോൾ തൻ്റെ സന്തത സഹചാരി ചോദിച്ചു അത്രേ, അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അങ്ങ് ശാന്തമായിട്ട് വിശ്രമിക്കേണ്ട വേളയിൽ ഈ കൈ രണ്ടും പുറത്തിട്ടിട്ട് ഈ പെട്ടിക്ക് ആണിയടിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവില്ലേ? ഉടനെ അലക്സാണ്ടർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അത്രേ, ഈ ലോകത്ത് വന്ന് ഞാൻ നേടിയതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, വെട്ടിപ്പിടിച്ച സമ്പത്തിൻ്റെ ഒരു അംശം പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ മരിച്ചത് എൻ്റെ കൈ പൂർണ്ണമായും ശൂന്യമായിട്ടാണ് എന്ന് ലോക ജനത മനസ്സിലാക്കാൻ വേണ്ടിയാണ് എൻ്റെ രണ്ട് കൈകളും ഞാൻ പുറത്തിടണം എന്ന് ആഗ്രഹിച്ചത്, അപ്രകാരം തന്നെ ചെയ്യുകയും വേണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. ഒരു ഉജ്ജ്വലമായ സന്ദേശമാണ് അതിനകത്തുള്ളത്. നമ്മൾ കീഴടക്കിയതും നമ്മൾ വെട്ടിപ്പിടിച്ചതും നമ്മൾ നേടിയതും
നമ്മൾ നേടിയെന്ന് അഹങ്കരിച്ചതുമൊന്നും അന്ത്യ ദിവസത്തിൽ നമ്മുടെ കൂടെ വരുന്നില്ല. അതിൻ്റെ അർത്ഥം ജീവിതത്തിലെല്ലാം ത്യജിച്ച് സന്യാസിയാവണം എന്നല്ല, ജീവിതത്തിൽ ഒന്നും നേടരുതെന്നല്ല, എല്ലാം നേടുമ്പോഴും എല്ലാം ലഭിക്കുമ്പോഴും എന്തെല്ലാം ആകുമ്പോഴും ഇതൊന്നും അല്ല നമ്മൾ എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ആൽബർട്ട് ഐൻസ്റ്റീന് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പറയേണ്ടായി, എന്തെല്ലാം നേടിയാലും നേടിയില്ലെങ്കിലും നമുക്ക് സംതൃപ്തിയും സന്തോഷവും ഇല്ലാത്തൊരു ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടാൽ ഈ നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നതല്ല എന്ന് അസന്നിഗ്ധമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് മറ്റൊരു രീതിയിലാണ് അലക്സാണ്ടർ നമ്മളെ കാണിച്ചു തന്നത്. നമ്മളുടെ ജീവിതത്തിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കണം, ഉയരാൻ ശ്രമിക്കണം, വളരാൻ ശ്രമിക്കണം, ധനം സമ്പാദിക്കാൻ ശ്രമിക്കണം, ഇതെല്ലാം ചെയ്യുമ്പോഴും അതിനെല്ലാം പരിമിതിയുണ്ടെന്നും അതൊന്നും ശാശ്വതമല്ലെന്നും ജീവിതത്തിൻ്റെ അവസാനത്തെ വാതിൽ കടക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ കൂടെ ഇല്ല എന്നും നമുക്ക് ഓർമ്മയുണ്ടാകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഉത്തര കേരളത്തിൽ ഒരു പ്രഭാഷണത്തിന് പോയി. വഴിയരികിൽ ഇങ്ങനെ കുറച്ചു നേരം കാത്തു നിന്നപ്പോൾ ഒരു ജാഥ, കുറേ യുവാക്കൾ ഇങ്ങനെ ജാഥ നയിച്ചുകൊണ്ട് പോവാണ്. ആ യുവാക്കളുടെ കയ്യിൽ പ്ലക്കാർഡുകളുണ്ട്, എഴുതിയിരിക്കുന്ന കുറച്ച് കാർഡുകൾ. ആ കാർഡുകളിൽ ഒന്നിൽ എഴുതിയിരിക്കുന്നത് വിധി എന്നൊന്നില്ല, വിധിക്കെതിരെ പൊരുതുക. മറ്റൊരു പ്ലക്കാർഡിൽ ഭാഗ്യം എന്നൊന്നില്ല, ഭാഗ്യത്തിനെതിരെ പൊരുതുക. മറ്റൊരു പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് ജ്യോതിഷം അന്ധവിശ്വാസമാണ്. അങ്ങനെ മറ്റൊരെണ്ണത്തിൽ ഇതുമാതിരിയുള്ള സൂചിപ്പിക്കുന്ന വരികളാണ് എഴുതിയിരിക്കുന്നത്. ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളാണ്, ഈശ്വരൻ എന്നൊന്നില്ല. ഇങ്ങനെയുള്ള പല വരികളും എഴുതി ഏതാണ്ട് 10-100 യുവാക്കൾ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ജാഥ നയിക്കുകയാണ്. ഇപ്പൊ തലശ്ശേരി ഭാഗത്ത് ഒരു റോഡ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ജാഥയിൽ പെട്ട 1-2 വിദ്യാർത്ഥികൾ ആണെന്ന് തോന്നുന്നു, യുവാക്കള് എന്നെ നേരിട്ട് നേരത്തെ കണ്ടവരാണ്. അപ്പൊ അതിലൊരാൾ ജാഥ മുറിച്ച് കടന്ന് നേരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, വളരെ വ്യംഗ്യമായ അർത്ഥത്തിൽ, സാറേ വിധി എന്ന് പറയുന്നത് ഉണ്ടോ? അതെല്ലാം വെറും തെറ്റിദ്ധാരണയല്ലേ സാറേ, മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ? ഞാൻ അയാളോട് വളരെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പുറകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അനിയ, വിധി എന്ന് പറയുന്നത് ഉണ്ട്. എൻ്റെ രണ്ടാമത്തെ പ്ലക്കാർഡിലുള്ള ഭാഗ്യം എന്ന് പറയുന്നതും ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു തരട്ടെ. ഈ നാട്ടില് 4 വേദങ്ങളും 19 ബ്രാഹ്മണങ്ങളും 11 ആരണ്യകങ്ങളും 108 ഉപനിഷത്തുകളും 18 പുസ്തകങ്ങൾ വീതമുള്ള 6 വേദാംഗങ്ങളും അനവധി പുസ്തകങ്ങളുള്ള ഉപവേദങ്ങളും 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും അത്ര ഉപപുരാണങ്ങളും ദർശനങ്ങളും അതുപോലെ ധർമ്മശാസ്ത്രങ്ങളുമുള്ള ഒരു രാഷ്ട്രത്തിൽ ഇതൊന്നും പഠിക്കാതെ ഈ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അനിയൻ നടക്കുന്നില്ലേ? അനിയന്റെ കൂട്ടത്തിൽ കുറെ പേരിങ്ങനെ നടക്കുന്നില്ലേ? അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ വിധി എന്ന് പറയുന്നത്. ഇത്രയും അധികം ഉള്ള സമ്പന്നമായ ഒരു രാഷ്ട്രത്തിന്റെ മക്കളായി ജനിച്ചിട്ട് അത് പഠിക്കാനോ പഠിപ്പിക്കാനോ സമയം കണ്ടെത്താതെ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ പ്ലക്കാർഡുമായി നടക്കുന്ന നിങ്ങളുടെയൊക്കെ അവസ്ഥയെ പണ്ടുള്ളവർ പറഞ്ഞിരുന്ന പേരാണ് കഷ്ടം, അവരുടെ വിധി ഇതാണ് എന്നാണ്. ഇനി അനിയൻ ചോദിക്കാത്ത ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഭാഗ്യം എന്നൊന്നില്ല എന്നൊരു പ്ലക്കാർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതിന് ഞാൻ ഉത്തരം പറയാം. ഇത്രയും യുവാക്കൾ ഇങ്ങനെ ജാഥയിലൂടെ നടന്നു പോവാണല്ലോ, ഇതിൽ അനിയന് മാത്രമല്ലേ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ചോദിച്ചുള്ളൂ തോന്നിയുള്ളൂ, ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കണമെന്ന് തോന്നിയത് അനിയന് മാത്രമാണ്. അപ്പോൾ അനിയൻ ഈ തോന്നലുണ്ടായതാണ് അനിയന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. എല്ലാവരുടെയും വിധി, അതിൽ അനിയൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കണമെന്ന് തോന്നിയത് അനിയന്റെ ഭാഗ്യം. ഈ രണ്ട് ഉത്തരവും കേട്ട ആ യുവാവ്
പിന്നെ തിരിച്ച് ജാഥയിലേക്ക് പോയില്ല, തിരിച്ച് എൻ്റെ സൈഡിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് പോയി. അടുത്ത കാലത്ത് ഞാൻ ആ പ്രദേശത്ത് എത്തിയപ്പോൾ സന്തോഷ് എന്ന് പേരായ ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സർ ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ട് സർ, നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കാനും അഭിമാനത്തോടു കൂടി അത് ജീവിതത്തിൽ പകർത്താനും ഞാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കാൻ ധാരാളം പേര് ഇപ്പോൾ വരാറുണ്ട്. അതുകൊണ്ട് വിധി എന്നുള്ളതും ഭാഗ്യം എന്നുള്ളതിൻ്റെയും അർത്ഥം എന്നെ മനസ്സിലാക്കി തന്ന സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. കേരളത്തിലെ ജനതയ്ക്ക് സാധാരണമായ ചെസ്റ്റ് പെയിൻ ഉണ്ട് അത്രേ, ഹൈപ്പർ അസിഡിറ്റി, എന്ത് കഴിച്ചാലും ദഹിച്ചു പോവുക, നമ്മുടെ ആമാശയത്തിൻ്റെ ഭിത്തി തന്നെ ദഹനരസങ്ങൾ ഡൈജസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് ഹൈപ്പർ അസിഡിറ്റിയും നെഞ്ചുവേദന ഉണ്ടാവുക. ഈ കേരളത്തിലെ ആൾക്കാർക്ക് ഇത്രയും അധികം നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി, അൾസർ ഉണ്ടാവാൻ കാരണം എന്താണ്? മൂന്ന് വാക്കുകളാണ് നമുക്ക് കാരണം എന്ന് പറയപ്പെടുന്നു. ഒന്ന് ഹറി, മറ്റൊന്ന് വറി, മൂന്നാമത്തേത് കറി. ഹറിയും വറിയും കറിയുമാണ് കേരളീയ ജനതയുടെ നെഞ്ചിനകത്ത് ഇത്രയുമധികം വേദന സൃഷ്ടിക്കുന്ന മൂന്ന് ഘടകങ്ങൾ. ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിനും വേണ്ടി തിരക്ക് പിടിച്ച് നമ്മൾ പോവുക, ശാന്തമായിട്ട് കേരളീയർ യാത്ര ചെയ്യാറില്ല, എന്തെങ്കിലും തിരക്ക് പിടിക്കുക, വേണ്ടതിനും വേണ്ടാത്തതിനെയും കുറിച്ച് മൊത്തത്തിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് വറി ചെയ്തുകൊണ്ടിരിക്കുക, പത്രമാധ്യമങ്ങളിൽ കാണുന്നതെല്ലാം ഞാനാണ് സൃഷ്ടിച്ചത് എന്ന ധാരണയിലാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കാറുള്ളത്. എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് പറയാം, ജോലി കിട്ടിയാൽ അടുത്തത് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് മേടിക്കണം, അത് കഴിഞ്ഞൊരു ഉടനെ തന്നെ ഒരു ലാൻഡ് വാങ്ങിച്ച് വീട് വെക്കണം, വീട് വെക്കുമ്പോൾ എല്ലാം ഗ്രാനൈറ്റ് ആകണം, അതിന് വീണ്ടും ലോൺ എടുക്കണം, ഗ്രാനൈറ്റ് ആയാൽ ഭാവിയിൽ ആവശ്യം വരാൻ സാധ്യതയുള്ള സകല സൗകര്യങ്ങളും വിസ്തൃതിയും ഉണ്ടാകണം. അങ്ങനെ തുടങ്ങുന്നു ഓരോന്നും. അത് പകുതിയാവുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കണം, സെക്കൻഡ് ഹാൻഡ് ആണ് എന്നുള്ള കാരണം തന്നെ നമുക്ക് വീണ്ടും വറിയിക്കുള്ള കാരണമായി, പിന്നെ ഫസ്റ്റ് ഹാൻഡായി. ഫസ്റ്റ് ഹാൻഡ് വാങ്ങിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും പറയും ആ കാറല്ല നല്ലത്, വേറൊരു കാറാണ് നല്ലത് എന്ന്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുകയായി. ഇതെല്ലാം കൂടാതെ അസാധാരണമാവും വിധം സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ മുളക്, അതുപോലെ ഇറച്ചി, ഇതെല്ലാം കഴിച്ചിട്ടുള്ള ഭക്ഷ്യക്രമങ്ങൾ, ഭക്ഷണക്രമങ്ങൾ, ഇത് മൂന്നും കൂടിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവുന്നു. അതാണ് ശരീരത്തെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി ശരീരം തയ്യാറെടുക്കുമ്പോഴാണ് കഴിച്ച ഭക്ഷണവും കഴിക്കാത്ത ഭക്ഷണവും ഭക്ഷണം ശേഖരിക്കുന്ന ആമാശയവും എല്ലാം അങ്ങ് ദഹിച്ചു പോകുന്നത്, ദഹിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും മനസ്സിനകത്ത് മൂന്ന് വാക്കുകൾ ഓർമ്മിക്കുക. ഒന്ന് ഹറി, അത് വേണോ നോക്കുക. രണ്ട് വറി, പരിധിക്കപ്പുറം കടക്കരുത് എന്നോർക്കുക. കറി അത്യാവശ്യമാണെങ്കിൽ മാത്രം മുളകും ബാക്കിയുള്ളതും പരിധിക്കപ്പുറം കഴിക്കുക. ഇത് മൂന്നും ഒന്ന് നിയന്ത്രിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി അധികം പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. അടുത്ത കാലത്ത് ബഹ്റിനിലേക്ക് പോകാൻ ഒരു ഭാഗ്യം കിട്ടി. അവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളിലുള്ള ശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് എട്ട് സ്ഥലത്ത് പ്രഭാഷണം നടത്താനാണ് പോയത്. പ്രഭാഷണം എല്ലാം കഴിഞ്ഞു, എല്ലാ പ്രവർത്തകരും ഒരുമിച്ചിരുന്നപ്പോൾ ഒരാൾ എനിക്കൊരു കത്ത് കാണിച്ചു തന്നു. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഒരാശുപത്രിയിൽ നിന്ന് അയച്ച ഒരു കത്താണ്. ആ കത്തിൻ്റെ തുടക്കം തന്നെ ആഹ്ലാദജനകമായ അഭിസംബോധനയോടുകൂടി ആരംഭിക്കുന്നു. എന്നിട്ട് അതിൽ തുടർച്ചയായിട്ട് പറയുന്നു, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഹാർട്ടിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന, ഹൃദയത്തിന് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ആശുപത്രിയിൽ
ഇത്രയും ഹാർട്ട് ഓപ്പറേഷൻ നടത്തി, അതിൽ നിന്ന് ഇത്രയും രൂപ ഇൻകം ഉണ്ട്, അതിൽ ഇത്രയും രൂപ പ്രോഫിറ്റ് ലാഭമാണ്, ആ ലാഭത്തിൽ നിന്ന് ബാങ്ക് ലോൺ അടച്ചതിന് ശേഷം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന്, ആ ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടി പൈസ ഇറക്കിയവർക്ക് ഇത്ര രൂപ വീതം അതിൻ്റെ പ്രോഫിറ്റ് ലാഭവിഹിതം നൽകുന്നുണ്ടാവും. അതിലൊരു കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞിട്ടാണ് ആ കത്ത് നിർത്തിയിരിക്കുന്നത്. അത് വായിക്കാൻ ഒരു യോഗം എനിക്കുണ്ടായി. ഈ കത്ത് കിട്ടിയ വ്യക്തി അത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് മാതിരിയാണ് എടുത്തത്. ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു ഷോക്ക് എക്സ്പെരിമെൻ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എടുത്തത്. അദ്ദേഹം പറയുമായിരുന്നു, ഈ കത്ത് കണ്ടപ്പോൾ ദുഃഖമാണ് തോന്നിയത്. എത്രത്തോളം ആൾക്കാരുടെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു അത്രത്തോളം പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമെന്നുള്ള വരിയാണ് അതിനകത്തിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും ലാഭം കൊയ്യാൻ വേണമെങ്കിലും വേണ്ടെങ്കിലും ഹാർട്ട് സർജറി നടക്കുന്ന ഒരവസ്ഥ ആ കത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ലെവലിലേക്കാണ് മനുഷ്യൻ്റെ എത്തിക്സ് താഴുന്നത് എന്ന് നോക്കാം. ആ ആശുപത്രിക്കാരെല്ലാവരെയും പിടിച്ച് ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നു എന്നർത്ഥം അതിനകത്തില്ല. പക്ഷേ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നു, ഞങ്ങൾ നടത്തിക്കുന്നു എന്നുള്ളതിൽ എന്തൊരു തിമർത്ത ആഹ്ലാദമാണ് ആ കത്തിയിൽ കാണാൻ സാധിക്കുക. അത്രയും പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. പണ്ട് ഏത് ആശുപത്രിക്കും ഒരു പേരുണ്ടായിരുന്നു, ധർമാശുപത്രി. ഇന്ന് ധർമാശുപത്രികൾ വേണം എന്ന് ഒരിക്കലും അഭിപ്രായമില്ല. ആശുപത്രിയിൽ നടത്തുന്നത് ധാർമ്മികമായിരിക്കണമെന്നും അഭിപ്രായമില്ല. എന്നാലും ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, അതിന് തത്തുല്യമായിട്ടുള്ള മലയാളമൊന്നും ഇല്ല, എത്തിക്കൽ എന്നൊരു വാക്കുണ്ട്. അതായത് തൻ്റെ ആശുപത്രിയിൽ ആൾക്കാർ വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രീ ഗണപതയേ നമഃ എന്നെഴുതുന്ന ഡോക്ടറുണ്ട് എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടറോട് ചോദിച്ചു, ഈ ഗണപതയേ നമഃ എന്ന് എന്തിനാണ് എഴുതുന്നത്? കൂടുതൽ കൂടുതൽ രോഗികൾ ഈ ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടിയാണോ അങ്ങനെ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, കൂടുതൽ രോഗികൾ വരാൻ വേണ്ടിയല്ല, ഞാൻ ചികിത്സിക്കുന്ന രോഗികൾക്ക് രോഗം പൂർണ്ണമായും എളുപ്പത്തിൽ മാറണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാനാണ് 11 പ്രാവശ്യം ഗണപതിയുടെ പേരെഴുതുന്നത്. അപ്പോൾ വീക്ഷണ വ്യത്യാസമാണത്. നമ്മൾ ഹാർട്ട് സർജറി നടത്തണ്ട, ഹൃദയ ശസ്ത്രക്രിയ നടത്തണ്ട എന്നുള്ളതല്ല. ആ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നവരുടെ എണ്ണം കൂടുമ്പോഴും അത്രയും രോഗികൾ വരുമ്പോഴും അതിൽ നിന്ന് ധാരാളം എമൗണ്ട് കിട്ടുമ്പോഴും അതിൽ നിന്ന് ഇത്രയും ലാഭം കൊയ്യുമ്പോഴും അതെല്ലാം വലിയ എത്തിക്സ് ഇല്ലാത്ത ഒരു ബിസിനസ്സായി മാറുന്നു എന്നുള്ളത് പ്രകടമാക്കുന്ന ആ കത്ത് നമ്മളെല്ലാം അറിയണം. നമ്മളുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പോകുമ്പോഴും ഓർമ്മിക്കുക, ഇതുപോലെയുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പോകണമോ വേണ്ടയോ എന്ന്. എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും എത്രയെല്ലാം ആധുനികതയുണ്ടെങ്കിലും ഹൃദയത്തിന് ശസ്ത്രക്രിയ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിൽ ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം പിന്നെ ആ ഹൃദയത്തിൻ്റെ ദൈർഘ്യം, ജീവിത ദൈർഘ്യം എത്ര ഉണ്ടാകും എന്നുറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്ന് ചാടുന്നതിന് മുമ്പ് നാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധം ഉള്ളവരായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എന്നുമെന്നും മുമ്പോട്ട് പോകുന്നവർ പുറകോട്ടും നോക്കണം. നമ്മളുടെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം എപ്പോഴും പറയാറുണ്ട്, മുമ്പോട്ടുള്ള ഓരോ ഓട്ടവും പുറകോട്ട് പോയി ഓടി ആവേശം ഉൾക്കൊണ്ടായിരിക്കണം. ക്രിക്കറ്റ് കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഈ പന്ത് എറിയുന്ന ബോളറ് നിന്ന സ്ഥലത്ത് നല്ല എഴുതുക എറിയുക. അതുപോലെ ലോങ് ജമ്പും ഹൈ ജമ്പും പോകുന്നവരെല്ലാം ദൂരെ നിന്ന് ഓടി വരിക പതിവ്. എന്തിനാത്രയ്ക്കും ദൂരെ പോകുന്നത്? അത് ജീവിതത്തിൻ്റെ പുറകിൽ നിന്ന് ആവേശമെടുക്കാനാണ് എന്നൊന്ന് ചിന്തിച്ചൊന്ന് വിചാരിക്കുക. ആ ആവേശം ഓടി വരുന്ന പുറകിലെ ദൂരം മുമ്പോട്ടുള്ള പ്രയാണത്തിന് നമ്മളെ ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ സംസ്കൃതി
നമ്മുടെ പൈതൃകം, നമ്മളുടെ ജീവിത മൂല്യങ്ങൾ, ഇവയെല്ലാം നല്ലവണ്ണം വിലയിരുത്തി അതിലെ നന്മകളും ആധുനിക നന്മകളും ഒരുമിച്ച് ചേർത്ത് സമഗ്രവും സംതൃപ്തവും സന്തുഷ്ടവുമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പുറമേയുള്ള എല്ലാ നന്മകളും എടുക്കാൻ സാധിക്കണം. ആ പുറമേയുള്ള നന്മകൾ മനസ്സിന് സുഖം തരുന്നവയാണ്, ജീവിതത്തെ ആനന്ദമയമാക്കുന്നതാണ്. ആധുനികമായ പ്രശ്നങ്ങൾ അതിൻ്റെ ദുഃഖം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പുറകിലുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് ഇന്നും ഭാരതീയരായി ജനിച്ച നമുക്ക് ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താം. പഴമക്കാർ നമുക്ക് നൽകിയിരിക്കുന്ന അറിവുകളുടെ നന്മകൾ ജീവിതത്തിൽ ചേർക്കാം. അത് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമേ സ്വീകരിക്കാവൂ. ദേശത്തിനും കാലത്തിനും അനുയോജ്യമല്ലാത്തത് അതേപോലെ സ്വീകരിക്കേണ്ട. ദേശം, കാലം, ഭാഷ, പ്രദേശം, രാഷ്ട്രം, പ്രായം, ഇവയെല്ലാം വിലയിരുത്തിയിട്ട് അനുയോജ്യമായത് മാത്രം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തേണ്ട സ്ഥലത്ത് അത് വരുത്തണം, കൂട്ടിച്ചേർക്കേണ്ട സ്ഥലത്ത് ആഡ് ചെയ്യുക, മാറ്റേണ്ട സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യേണ്ട സ്ഥലത്ത് അത് ചെയ്യുക, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തേണ്ട സ്ഥാനത്ത് തിരുത്തിയിട്ട് ഈ പുറകിലുള്ള അറിവുകൾ മുമ്പിലുള്ള അറിവുകളുമായി ചേർത്ത് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ ഒരു ജീവിത സംവിധാനം കെട്ടിപ്പടുക്കാൻ പാശ്ചാത്യ ലോകം ഇന്ന് ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ അറിവുകൾ ഉപയോഗിച്ചിട്ടാണ്. ഭാവിയിൽ നമ്മൾ അമേരിക്കക്കാരെ നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അന്ന് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് ഭാരതീയരുടെ മൂല്യങ്ങൾ തന്നെയായിരിക്കും. നമ്മളുടെ കയ്യിൽ നിന്ന് ആ മൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ വിദേശത്ത് നിന്ന് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ കയ്യിൽ ഒറിജിനലായിട്ടുള്ളത്, യഥാർത്ഥത്തിലുള്ളത് അതേപോലെ പഠിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.